ഗാഡ്സ്, എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ അല്ല ഇന്നത്തെ ഒരു മെനേ ഇല്ലാതെ വന്നിരിക്കുന്നതല്ലേ. ഞാനാണെങ്കിൽ ഇന്ന് കുറേ സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്തതൊക്കെ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പെയിന്റിംഗ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. അവിടുന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എനിക്ക് നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ ഹെർബൽ പ്രോഡക്ട്സ്, നമ്മുടെ ഒരുപാട് ഹെർബൽ പ്രോഡക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ബാത്തിങ് പൗഡർ, ഫേസ് വാഷ്, മഞ്ചിഷ്ട, പിന്നെ ഹെന്ന, ഇൻഡിഗോ, ഇങ്ങനെയുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്തിങ് പൗഡറാണ്. നലങ്ക് മാവ് എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ളത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ചേച്ചി. നല്ല വെച്ചാൽ ഈവൻ ചർമ്മത്തിലല്ല, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസീസസ് പോലും മാറ്റാനുള്ള അത്രയ്ക്കും നല്ല പവർ ഉണ്ട് ചേച്ചി. ഇച്ചിങ് ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറിയതൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു ബാത്തിങ് പൗഡർ എന്ന് പറയുന്നത്. അപ്പോ ബാത്തിങ് പൗഡർ ഞാൻ അതിങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു. അപ്പോൾ കുറെ പേര് എന്നോട് വിളിച്ച് ചോദിച്ചു, ചേച്ചി എന്താ ഈ ബാത്തിങ് പൗഡറിന്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എന്തൊക്കെ സ്കിന്നിന് എന്തൊക്കെ ടൈപ്പ്, എന്തൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു നല്ല ഐഡിയ ആണല്ലോ, ഒരുപാട് പേർക്ക് യൂസ് ആകുന്ന ഒരു സംഭവമായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ തിങ്, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് രണ്ടാമത്തെ തിങ്. മൂന്നാമത്തെ തിങ്, നമ്മുടെ സ്കിന്നിനെ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് എങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഇതിനെ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ വെക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഞാനതൊരാളെ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്യുമ്പോൾ കൂടെയുള്ളൊരു ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ബിക്കോസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ബാലികേലാ മറയും മലയായിരിക്കുകയാണ് എന്നെ യൂട്യൂബ് എന്നെ അവോയ്ഡ് ചെയ്യുവാൻ തോന്നുന്നു. ആർക്കും നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഡെയിലി 5 മണിയാകുമ്പോൾ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ, ചാനൽ എടുത്ത് നോക്കണം, അതിനകത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഇന്നലത്തെ ഫേസ് യോഗ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കേട്ടോ, ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു ഫേസ് യോഗയിൽ ചേരാൻ ചാൻസ് താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ ഫീസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അഡ്ജസ്റ്റഡ് ആകണമെന്നില്ലല്ലോ. അതുപോലെ നമ്മളൊരു ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് മാത്രമേ ഫേസ് യോഗ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ ഓൾറെഡി ഒരു 2 ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഒരു ഗ്രൂപ്പിൽ 10 പേരായി, ഒരു ഗ്രൂപ്പിൽ 4-5 പേരും ആയിട്ടുണ്ട്. അപ്പൊ 10 പേര് വെച്ചുള്ള ഗ്രൂപ്പ് നമുക്ക് മതി. ഞാൻ ആക്ച്വലി ഒരു ഗ്രൂപ്പാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അവർ 2 ഗ്രൂപ്പായിട്ടുണ്ട്, 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ മോർണിംഗും ഈവനിങ്ങും ബാച്ചിൽ അങ്ങനെ ചേർക്കാം എന്നാണ് എന്റെ ഒരു പ്ലാൻ. ഓക്കെ, അപ്പൊ അതിൽ ചേരാൻ താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ എനിക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കുക, അല്ലെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ബാച്ച് തുടങ്ങുന്ന സമയത്തെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ നലങ്കു മാവ് പൗഡർ അല്ലെങ്കിൽ ബാത്തിങ് പൗഡർ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളതല്ലേ, കിലോ കണക്കിന് വാങ്ങിച്ചവരൊക്കെ ഉണ്ട് എന്റെ കയ്യിൽ നിന്ന്. 8 kg വരെയൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ബാത്തിങ് പൗഡർ വാങ്ങിച്ച് എബ്രോഡൊക്കെ കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ബാത്തിങ് പൗഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ ചേച്ചി, ഇത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കേടാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ പേടിക്കേണ്ട, ബിക്കോസ് ഞാനിത് ഡ്രൈ ഐറ്റംസ് ആയിട്ട് വാങ്ങിച്ച് വെയിലിൽ പൊടിച്ച് നല്ല പോലെ ഉണക്കി പൊടിച്ച് പൊടിച്ചതിന് ശേഷം വീണ്ടും ആ ചൂട് പോകാനായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര മാസം വേണമെങ്കിലും ഒരു കേടും കൂടാതെ ഇരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ബാത്തിങ് പൗഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, ബാത്തിങ് പൗഡർ എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്, സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു 200 ഗ്രാം ബാത്തിങ് പൗഡറാണ് നമ്മൾ വാങ്ങിച്ചതെങ്കിൽ ആവശ്യം ഒരു 50 ഗ്രാം എടുത്ത് ഒരു പാത്രം ചെറിയ ഒരു ബോട്ടിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒരു വലിയ ബോട്ടിൽ നല്ല ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത് വെച്ച് അടച്ചു വെച്ചേക്കാം. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ ബോട്ടിൽ അടച്ച് ബാത്റൂമിൽ വേണമെങ്കിലും വെക്കാം, ഈർപ്പമില്ലാത്ത സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും വെച്ചേക്കാം, നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് മിക്സ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതായത് ബാത്തിങ് പൗഡറിന്റെ കൂടെ മിക്സ് ചെയ്യാത്ത പയറും ഗോതമ്പും ഉലുവയും ചേർന്ന ഒരു മിക്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും തനിയെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വാങ്ങിക്കാത്തവരുമുണ്ട്, വാങ്ങിച്ചവരും ഉണ്ട്, വാങ്ങിച്ച് യൂസ് ചെയ്തവരും ഉണ്ട്. അപ്പൊ നമ്മളാവുമ്പോൾ ഈ ഞാൻ ഈ ബൾക്കായിട്ട് പൊടിക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് പൊടിയും, അത് നമ്മുടെ സ്കിന്നിന് ഹാർഷ് ആയിട്ട് വരില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പം അത് പൊടിക്കുന്ന സമയത്ത് അങ്ങനെ ഉലുവയൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ മിക്സിയിലൊന്നും പൊടിച്ചാൽ അങ്ങനൊന്നും പൊടിയില്ല, ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും പൊടിയില്ല. അതുകൊണ്ടാണ് ഞാൻ തരുന്നത്, നിങ്ങൾ പൊടിക്കുമ്പോൾ മാക്സിമം എടുത്ത് നല്ല പോലെ അരിച്ചിട്ട് വേണം ആ പൊടി യൂസ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്, അത് നമ്മൾ എപ്പോഴും ഇട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഷ് ആയി പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്.
ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. അപ്പൊ ഞാനത് പറഞ്ഞുതരാം. ഇങ്ങനെ ബാത്തിങ് പൗഡർ എന്ന് പറയുന്ന ഒരു സംഭവം ഏകദേശം നമ്മുടെ ഓൾറെഡി അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നലങ്കുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോ ബാത്തിങ് പൗഡറിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പയറ് ഗോതമ്പ് ഉലുവ മിക്സാണ്. ഇപ്പൊ ഒരു അര കപ്പ് ബാത്തിങ് പൗഡർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു കാൽ കപ്പ് പോലും വേണ്ട ആക്ച്വലി പയർ ഗോതമ്പ് ഉലുവ മിക്സ് എന്ന് പറയുന്നത്. ഒരു വലിയ പറയാം, ഫോർ എക്സാമ്പിൾ ഒരു വലിയ ഒരു 8 സ്പൂൺ ബാത്തിങ് പൗഡർ ആണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ 2 സ്പൂൺ പയർ ഗോതമ്പ് ഉലുവ മിക്സ് ഇതിനകത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഈ ഒരു പയർ ഗോതമ്പ് ഉലുവ മിക്സിന് നിങ്ങൾക്ക് ചിലപ്പോൾ പൊടിക്കുന്ന സമയത്ത് ഒരു യെല്ലോയിഷ് കളർ ഉണ്ടാവും. ബിക്കോസ് മഞ്ഞൾ പൊടിക്കുന്ന ഞാൻ തരുന്ന പയർ ഗോതമ്പ് ഉലുവ മിക്സിൽ നിങ്ങൾക്ക് ഒരു മഞ്ഞ കളർ ഉണ്ടാവും. അത് പയർ പൊടിക്കുന്ന ഇതില് സോറി മഞ്ഞൾ പൊടിക്കുന്ന മെഷീനിൽ പൊടിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കളർ. അതുകൊണ്ട് സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ല. ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കൊഴിക്കുന്നത്, അതായത് നമ്മൾ ബാത്തിങ് പൗഡർ മിക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ട് മിക്സ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏറ്റവും നല്ല കോമ്പിനേഷൻ ബാത്തിങ് പൗഡറിന് തോന്നിയിട്ടുള്ളത് അരി കഴുകിയ വെള്ളമാണ്. അതായത് കാടി വെള്ളം, കഞ്ഞി വെള്ളമല്ല, കാടി വെള്ളം. അരി നമ്മൾ ഫസ്റ്റ് അരി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം രണ്ടാമത് അരി ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം വെച്ച് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് പേരുടെ സർവേ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കുറെ പേര് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഞാൻ ഒരുപാട് പേര് വാങ്ങിക്കാറുണ്ട് എന്റെ കയ്യിൽ നിന്ന് പ്രോഡക്ട്സ്. അത് ലോക്കൽ നമ്മുടെ ലോക്കൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എന്ത് മിക്സ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. ബിക്കോസ് നമുക്കിത് കണ്ണിൽ കാണുന്നവരാകുമ്പോൾ നമുക്ക് അറിയാം, അവരുടെ സ്കിൻ ടോൺ കാണുമ്പോൾ നമുക്കറിയാം. അപ്പൊ ചിലർക്ക് ഭയങ്കര ഡാർക്ക് സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു രീതിയിൽ മിക്സ് ചെയ്യുമ്പോഴായിരിക്കും, പിന്നെ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും നമുക്ക് അതിൽ റിസൾട്ട് കിട്ടുക. എനിക്ക് തോന്നിയിട്ടുള്ളത് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നത്, റിസൾട്ട് അറിയാൻ പറ്റുന്നത്. ഫെയർ ആവുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് കൊണ്ട് അറിയാൻ പറ്റില്ല. പക്ഷെ ഡാർക്ക് സ്കിൻ ടോണിന് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് നമുക്കത് അറിയാൻ പറ്റും ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അരി കഴുകിയ വെള്ളമാണ്. ഞാൻ ഇത് സാധാരണ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ നേരത്തെ എടുത്ത് വെച്ചിട്ട് നോർമൽ നമ്മുടെ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്ത് കുളിക്കുവാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഞാൻ കുളിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ വെള്ളത്തിൽ തന്നെ നോർമൽ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ ടൈപ്പ് സ്കിന്നിനും സ്യൂട്ട് ആകുന്നതാണ് ബാത്തിങ് പൗഡർ എന്ന് പറയുന്നത്. മേ ബി നമുക്കൊരു 10,000 പേരെടുക്കുമ്പോൾ മേ ബി ഒരാൾക്കോ രണ്ടാൾക്കോ മേ ബി ബാത്തിങ് പൗഡർ സ്യൂട്ട് ആകാമേ ഉണ്ടാകാം. എന്നോട് ഇതുവരെ ആരും അങ്ങനെ ബാത്തിങ് പൗഡർ സ്യൂട്ട് ആകുന്നില്ല എന്നൊരു ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു സ്യൂട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യണം കേട്ടോ, ഞാനത് പറഞ്ഞുതരാം. നമ്മളിത് മിക്സ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോ ചില പേർക്ക് അതായത് ഒരുപാട് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട്, ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ തക്കാളി നീരിൽ മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. തക്കാളി നീരെന്ന് പറയുമ്പോൾ നിങ്ങൾ തക്കാളി തൊലിയോടുകൂടി തന്നെ അരയ്ക്കാം, ഒരു കുഴപ്പമില്ല. തക്കാളിയും തൊലിയും അരിയും എല്ലാം നല്ലപോലെ അരച്ച് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യും. ഫേസിൽ നല്ല നമ്മുടെ ആദ്യം ചില പേർക്ക് ഡൗട്ട് ഉണ്ട് ഈ ബാത്ത് പൗഡർ എന്ന് പറയുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാമോ, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാമോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ കഴുകാൻ വേണ്ടി മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതേ ഉള്ളൂ, അത് ബാത്തിങ് പൗഡറിന് അത്ര എഫക്ട് കിട്ടത്തില്ല. ഇതെന്ന് പറയുന്നത് നമുക്ക് ബാത്തിങ് പൗഡർ ആയിട്ടും ഉപയോഗിക്കാം, ഫേസ് വാഷ് ആയിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തക്കാളി നീരിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി നീരിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്ത് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അത് ഒരുപാട് ഡാർക്ക് പിഗ്മെന്റേഷൻ, കറുത്ത സ്പോട്സ്, ആക്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉള്ളവർക്ക് ഇത് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ തക്കാളി നീര് ഒരു രീതിയിൽ ഉപയോഗിക്കാം. അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ മാക്സിമം റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. റോസ് വാട്ടർ വീണ്ടും ആ ഒരു സ്കിന്നിന് ഡ്രൈ ആക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തേങ്ങാപ്പാലാണ് ഏറ്റവും ബെസ്റ്റ്. തേങ്ങാപ്പാലിൽ നല്ലപോലെ മിക്സ് ചെയ്ത് നിങ്ങൾ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ബാത്തിങ് പൗഡർ നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന്റെ സോഫ്റ്റ്നെസ് ആൻഡ് സ്മൂത്ത്നെസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അത്രയ്ക്ക് ക്ലിയർ ആകും സ്കിന്, നല്ല ഭംഗിയായിട്ട് വരും നിങ്ങൾ ഈ ഒരു സംഭവം തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പയർ ഗോതമ്പ് ഉലുവ മിക്സ് കമ്പൽസറി ആണോ എന്ന് ചില പേര് ചോദിക്കാറുണ്ട്. തീർച്ചയായും കമ്പൽസറി ആണ്, അതും ഇതിന്റെ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ്. അതും ചേർത്ത് വേണം നിങ്ങൾ കുളിക്കാൻ, അല്ലാതെ കുളിച്ചു കഴിഞ്ഞാലും പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ കൂടെ മിക്സ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നലങ്കുമാവ് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എടുത്ത് നല്ലപോലെ ഫേസിലും കഴുത്തിലും ചെവിയിലും നമ്മുടെ മുതുകിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മുടെ ശരീരത്ത് വെച്ചതിന് ശേഷം
ശേഷം ജസ്റ്റ് ദേ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഉരച്ച് വെള്ളം ഒഴിച്ച് ചില ചെറിയായിട്ട് കയ്യിൽ വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഉരച്ച് നല്ല ദേഹം മുഴുവൻ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കഴുകിക്കളയാം. നിങ്ങൾ വെളിയിൽ വരുമ്പോൾ ഒരു പെർഫ്യൂമും ഉപയോഗിക്കേണ്ട കാര്യമില്ല, നല്ല പ്യുവറായിട്ടുള്ള സ്മെല്ലായിരിക്കും ശരീരത്തിന്. പിന്നെ ഒരു രീതിയിലുള്ള ചൊറിയോ ചരമോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസും നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഒരു ബാത്തിങ് പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാത്തിങ് പൗഡറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. കമന്റ് ബോക്സിൽ കമന്റ്സ് ഒക്കെ എഴുതുന്നവർ വളരെ കുറവാണ്. ഇപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് തന്നിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. സമയമില്ലാത്തതുകൊണ്ടാണോ? എനിക്കൊന്ന് ഓണമായതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് കമന്റ്സ് ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് പോയി. നിങ്ങളുടെ കമന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ വാല്യുബിൾ ആണ്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ദയവെയ്ത് നിങ്ങൾക്ക് ഒരാളെങ്കിലും ഇഷ്ടം തോന്നും, നമ്മൾ ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ അവരോട് നമ്മൾ പറയുമ്പോഴാണല്ലോ അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് അത് റിസൾട്ട് കിട്ടി എന്ന് അറിയുമ്പോൾ നമുക്ക് എപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്? നമ്മൾ ഒരാൾ നമ്മളോട് റിസൾട്ട് പറയുമ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായ റിസൾട്ടുകൾ ഇറ്റ്സ് ബാഡ് ഓർ ഗുഡ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, തീർച്ചയായിട്ടും പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാത്ത് പൗഡർ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കണം. ഈ സോപ്പിനെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ബാത്ത് പൗഡറൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങായിട്ടിരിക്കാം, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് വെച്ചേക്കാം, നമ്മുടെ സ്കിന്നിൽ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. സ്കിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. പിന്നെ ഫേസ് യോഗ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് യോഗ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഞാൻ പഠിച്ചപ്പോഴാണ് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവുക. നമ്മൾ ഓരോ കാര്യം അറിയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക. ഫേസ് യോഗ ശീലമാക്കുക, ഒരുപാട് ഫേസ് യോഗ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ജീവിതം വളരെ ലൈറ്റായിട്ട് എടുക്കുക, ഒട്ടും സ്ട്രെസ് ആകാതിരിക്കുക. സ്ട്രെസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു എന്താ പറയുന്നത് ഒരു പാർട്ടേ അല്ല. നമ്മളൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ ഒരു നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഭംഗിയുള്ള കുറേ സൃഷ്ടികളാണ്. നമ്മൾ ഒരു സ്ട്രെസ്സും ആകണ്ട, അനുഭവം കൊണ്ട് പറയുകയാണെ, ഒരു സ്ട്രെസ്സും ആവണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ദൈവം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. നാളെ ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.